നമസ്കാരം. സനാതന ധർമ്മത്തെ പറ്റിയുള്ള ഉദയനിധി സ്റ്റാലിന്റെ വിവാദ പരാമർശം ദക്ഷിണേന്ത്യയിൽ ഒന്നടങ്കം വലിയ വിവാദങ്ങൾ ഓരോ മണിക്കൂറിലും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു ബാക്കി പത്രം എന്നോണം ഏറ്റവും അപലപനീയമായ ഒരു സംഭവം കൂടി അരങ്ങേറിയിരിക്കുന്നു. ഡി എം കെയുടെ നേതാവും ഡി എം കെയുടെ നേതാവായ അഴഗിരിയുടെ ഏറ്റവും അടുത്ത സഹായിയുമായ ഒരു ഡി എം കെ നേതാവിനെ ബംഗളൂരുവിൽ വെച്ച് അജ്ഞാത സംഘം ക്രൂരമായി ആക്രമിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 55 വയസ്സുള്ള വി കെ ഗുരുസ്വാമിയാണ് ബംഗളൂരുവിൽ വെച്ച് അതിക്രൂരമായ ആക്രമണത്തിന് ഇരയായിരിക്കുന്നത്. ഗുരുസ്വാമിയെ തമിഴ്നാട്ടിൽ നിന്ന് മുതൽ തന്നെ കാറിൽ പിന്തുടർന്ന് വന്ന ഒരു സംഘമാണ് സുഖ്സാഗർ ഹോട്ടലിലെ റെസ്റ്റോറന്റിലേക്ക് അദ്ദേഹം പോയതിന് തൊട്ട് പിന്നാലെ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടത്. റെസ്റ്റോറന്റിനുള്ളിൽ ചായ കുടിക്കുകയായിരുന്ന ഇയാൾക്ക് നേരെ വെട്ടുകത്തികളുമായി 5 പേരടങ്ങുന്ന അക്രമികൾ പെട്ടെന്ന് ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുന്നിരിക്കുന്നത്. ആക്രമണത്തിൽ ഗുരുസ്വാമിയുടെ തലയ്ക്ക് വളരെ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹം ഇപ്പോൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. അതീവ ഗുരുതരമാണ് ഗുരുസ്വാമിയുടെ നില എന്നുകൂടി അവിടുത്തെ മെഡിക്കൽ വൃത്തങ്ങൾ അറിയിപ്പ് നൽകുന്നുണ്ട്. സംഭവ സ്ഥലത്ത് പ്രാദേശികമായ നേതാക്കളെ ഇത് അറിയിക്കുകയും ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസ് വേഗം എത്തുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അക്രമികൾ വന്നത് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള കാർ ഓടിച്ചു തന്നെയാണ് എന്നും സി സി ടി വി ദൃശ്യങ്ങളിൽ ഗുരുസ്വാമി റെസ്റ്റോറൻറ്റിനുള്ളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലുള്ള ദൃശ്യങ്ങളുമെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. അക്രമണത്തിന് പിന്നിലുള്ള ഉദ്ദേശം വ്യക്തമല്ല എന്ന് പറയുമ്പോഴും തീർച്ചയായും നമുക്കറിയാം ഡി എം കെക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വലിയ ഒരു വിമർശനത്തിൻ്റെ അല്ലെങ്കിൽ വലിയ എതിർപ്പിൻ്റെ ഭാഗമായി തന്നെ ആയിരുന്നിരിക്കണം ആ ഡി എം യുടെ നേതാവും ഇപ്പോൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നിലുള്ള കാരണങ്ങളൊക്കെ കണ്ടെത്താൻ കർണാടക പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ പ്രതികളിൽ ഒരാളെ പോലും പിടികൂടാനും സാധിച്ചിട്ടില്ല. എന്തായാലും അജ്ഞാതർ നടത്തിയ ഈ അതിക്രൂരമായ ആക്രമണത്തിൽ ഡി എം കെയുടെ നേതൃത്വം പകച്ചു പോയിട്ടുണ്ട്. കാരണം ഉദയനിധി സ്റ്റാലിന്റെ വിവാദ പരാമർശം അദ്ദേഹം അത് പറഞ്ഞതിന് ശേഷം നിരവധി എതിർപ്പുകൾ ഉണ്ടായെങ്കിൽ പോലും ഒരിക്കൽ പോലും താൻ പറഞ്ഞത് പിൻവലിക്കാനോ മാപ്പ് രേഖപ്പെടുത്താനോ ആ പരാമർശത്തിൽ മുറിവേറ്റ ഏതെങ്കിലും വിഭാഗമുണ്ടെങ്കിൽ അവരോട് ഒരു ക്ഷമ പറയാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഉദയനിധി സ്റ്റാലിൻ സുരക്ഷിതമായ താവളത്തിൽ ഒളിഞ്ഞിരിക്കുമ്പോൾ പുറത്തിറങ്ങി നടക്കുന്ന ഡി എം കെ നേതാക്കൾ, സാധാരണക്കാരായ നേതാക്കൾ, അവർക്കാണ് അക്രമങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്നും വന്നിരിക്കുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരു പരാമർശം കൂടി ഉയരുന്നുണ്ട്. അജ്ഞാതർ പണി തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു വലിയ കമൻറ്റുകളുമൊക്കെ ഈ ഇതിന്റെ ഭാഗമായി തന്നെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.